US benchmark WTI crude oil price closes at minus $37.63 per barrel. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് തകർന്നു. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് നെഗറ്റീവായി എന്നൊക്കെയുള്ള വാർത്ത എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഇപ്പോൾ ഇന്നലെ മുതലേ കുറേ പേരുടെ വാട്സാപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസൊക്കെ അതായിരുന്നു. ഞാൻ ആ വാർത്ത ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, കുറേ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ ചോദിച്ചു ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇതിനെക്കുറിച്ചിട്ടാണ്. ഒരു കമ്മോഡിറ്റിയുടെ, ഒരു സാധനത്തിൻ്റെ വില നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അതായത് നിങ്ങളൊരു സാധനം വാങ്ങിക്കുകയാണ്, ആ സാധനത്തിൻ്റെ വില 5 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 5 രൂപ കടക്കാരന് കൊടുക്കണം. ഇനി ആ സാധനത്തിൻ്റെ വില നെഗറ്റീവ് 5 ആണെങ്കിലോ, അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ആ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 രൂപ കിട്ടും. അപ്പോൾ ഓയിലിൻ്റെ പ്രൈസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശ് കിട്ടുമോ? കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും, പക്ഷേ കിട്ടുമോ? ചാനൽ 42 എവറിത്തിങ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡ് നമ്പർ 4, ക്രൂഡ് ഓയിൽ പ്രൈസ് ക്രാഷ്. ഇത് നിങ്ങളുടെ ഹോസ്റ്റ് ഷാമിൽ. ശരിയാണ്, ക്രൂഡ് ഓയിൽ പ്രൈസ് നെഗറ്റീവായി എന്ന് കരുതി നിങ്ങളിന്ന് ബൈക്കും കാറൊന്നും എടുത്ത് പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചിട്ട് കാശ് താടുമെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. കാരണം കാര്യം അത്ര സിമ്പിളല്ല. പക്ഷേ കഴിവതും സിമ്പിളായിട്ട് ഇത് എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ നോക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, കഴിയുന്നത്രയും അതിൻ്റെയൊക്കെ ആൻസർ തരാൻ ഞാൻ ശ്രമിക്കാം. ആദ്യം തന്നെ എന്താണ് ഈ ക്രൂഡ് ഓയിൽ? ക്രൂഡ് ഓയിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. WTI, വെസ്റ്റ് ടെക്സസ് ഇൻ്റർമീഡിയറ്റ് ക്രൂഡ് ഓയിൽ, ബ്രെൻറ്റ് ക്രൂഡ് ഓയിൽ, ഹെവി, ലൈറ്റ്, സ്വീറ്റ്, സാർ, അങ്ങനെ പല പല ടൈപ്പ് ക്രൂഡ് ഓയിൽ ഉണ്ട്. ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത് കേട്ടോ. നാളത്തെ എപ്പിസോഡ് ക്രൂഡ് ഓയിലിനെ കുറിച്ചിട്ടാണ്. ഇനി ഇന്നലെ നേരത്തെ പറഞ്ഞ പോലെ ക്രൂഡ് ഓയിൽ പ്രൈസ് നെഗറ്റീവായല്ലോ. ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് നെഗറ്റീവായി എന്ന് പറഞ്ഞത് ഇന്നത്തെ പ്രൈസ് അല്ല, അത് ക്രൂഡ് ഓയിൽ ഫ്യൂച്ചർ, മെയ് ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസാണ് നെഗറ്റീവായത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആദ്യം തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കണം. പിന്നെ ഡെറിവേറ്റീവ്സ് മാർക്കറ്റ്, അതായത് ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ്, സ്വാപ്സ് തുടങ്ങിയവ, ഇതൊക്കെയും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ടൈം നമുക്കില്ലാത്ത കാരണം അത് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇന്ന് തൽക്കാലത്തേക്ക് നമുക്ക് ഫ്യൂച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ ചെറിയൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അതായത് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ കോൺട്രാക്റ്റാണ്. അതായത് സേ നിങ്ങളൊരു കാർ മാനുഫാക്ചർ ആണെന്ന് വിചാരിക്കുക, ഞാനൊരു അലുമിനിയം മാനുഫാക്ചർ, നിങ്ങൾക്ക് അലുമിനിയത്തിൻ്റെ ആവശ്യമുണ്ട്. ഇന്നത്തെ അലുമിനിയം പ്രൈസ് $1,000 വിചാരിക്കുക, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സ്പോട്ട് പ്രൈസ്. സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഉള്ള ഒരു കൊമോഡിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിനെയാണ് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ആസ് എ കാർ മാനുഫാക്ചറർ നിങ്ങൾക്ക് എപ്പോഴും അലുമിനിയത്തിൻ്റെ ആവശ്യം വരാം. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ അലുമിനിയം വാങ്ങിച്ചു വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം അലുമിനിയത്തിൻ്റെ പ്രൈസ് ഇന്ന് $1,000 ഒരു ടണ്ണിനെങ്കിൽ 3 മാസത്തിന് ശേഷം അത് വേറെ വല്ല പ്രൈസ് ആവാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രിഡിക്റ്റബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ തന്നെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി വെക്കും. അതായത് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, 3 മാസത്തിന് ശേഷം നിങ്ങൾക്ക് 1 ടണ്ണ് അലുമിനിയം വേണം, അതിനെത്ര പൈസയാവും ചോദിക്കുകയാണ്. അപ്പം ഞാൻ ഇന്നത്തെ പ്രൈസ് $1,000. അപ്പം ഞാൻ പറയുകയാണ് 3 മാസത്തിന് ശേഷം, അതായത് ജൂലൈയിൽ ഞാൻ നിങ്ങൾക്ക് 1 ടണ്ണ് അലുമിനിയം $1,200 തരാമെന്ന് പറയുകയാണ്. അപ്പം നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ നമുക്കൊരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ആയി അവിടെ. അതായത് അലുമിനിയത്തിൻ്റെ പ്രൈസ് ഇന്ന് $1,000, 3 മാസത്തിന് ശേഷം അലുമിനിയത്തിൻ്റെ പ്രൈസ് $1,200 മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് ലാഭമാണ്. കാരണം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കോൺട്രാക്ട് സൈൻ ചെയ്ത് തരാണ്. കോൺട്രാക്ട് പ്രകാരം 3 മാസത്തിന് ശേഷം അലുമിനിയത്തിൻ്റെ വില എന്തായാലും ഞാൻ നിങ്ങൾക്ക് $1,200 അലുമിനിയം തരേണ്ടതാണ്. അതേസമയത്ത് അലുമിനിയത്തിൻ്റെ പ്രൈസ് ക്രാഷ് ആവണമെന്ന് വിചാരിക്കുക, അലുമിനിയത്തിൻ്റെ പ്രൈസ് 3 മാസത്തിന് ശേഷം $1,200 കുറവാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ എനിക്കാണ് ലാഭം. കാരണം 3 മാസത്തിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് $1,200 1 ടണ്ണ് അലുമിനിയം വാങ്ങിക്കാമെന്ന് നിങ്ങൾ എനിക്ക് കോൺട്രാക്ട് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് വർക്ക് ചെയ്യുക. അതേപോലുള്ള ഒരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റാണ് ഇന്നലെ -$37.63 ക്ലോസ് ചെയ്തത്. ആക്ച്വലി ഇന്നലെ അല്ല, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നമുക്ക് ആക്ച്വൽ എമൗണ്ട് അറിയില്ല, പക്ഷേ ഇന്നലെ അത് ട്രേഡ് ചെയ്തത് -$37.63. അത് WTI ഫ്യൂച്ചേഴ്സ് മെയ് കോൺട്രാക്റ്റാണ്. അതായത് വെസ്റ്റ് ടെക്സസ് ഇൻ്റർമീഡിയറ്റ് എന്ന അമേരിക്കയിൽ നിന്നുള്ള അമേരിക്കൻ ബെഞ്ച് മാർക്ക് ക്രൂഡ് ഓയിൽ മെയ്യിൽ ഡെലിവറി ചെയ്യാനുള്ള പ്രൈസാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ് ഈ WTI മെയ് ഫ്യൂച്ചേഴ്സ്. അതായത് ഇന്നലെ ആരൊക്കെ മെയ് ഫ്യൂച്ചേഴ്സ് -$37.63 വാങ്ങിച്ചോ അവർക്ക് മെയ്യിൽ ആ ഓയിൽ ബാരൽസിൻ്റെ ഡെലിവറി കിട്ടുന്നതായിരിക്കും -$37.63. എന്നാൽ ചോദ്യം പിന്നെയും ബാക്കി, എന്തിനാണ് ഇവർ നെഗറ്റീവ് പ്രൈസിൽ ഓയിൽ വിറ്റത്? അതായത് ഈ ഓയിൽ വാങ്ങിക്കുന്നവർക്കൊക്കെ $37.63 കിട്ടും, അതൊരു മണ്ടത്തരമല്ലേ?
ആക്ച്വലി അല്ല. ഇതറിയാൻ ആദ്യം തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. അതായത് സാധാരണ വേൾഡിലെ ഓയിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 100 മില്യൺ ബാരൽസ് പെർ ഡേ ആണ്. അതായത് 100 മില്യൺ ബാരൽസ് ആണ് ഓരോ ദിവസവും വേൾഡിൽ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്ന ഓയിലിൻ്റെ എമൗണ്ട്. പക്ഷേ ഈ കൊറോണ വൈറസ് വന്നതിന് ശേഷം ഏകദേശം 30% കുറവ് വന്നിട്ടുണ്ട് ഈ ഡിമാൻഡിന്. മാർക്കറ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ 30 മില്യൺ ബാരലിൻ്റെ കുറവ് വന്നിട്ടുണ്ട് ഡിമാൻഡിന്. പക്ഷേ സപ്ലൈ ഇപ്പോഴും ആ 100 മില്യൺ ബാരൽസ് പെർ ഡേ തന്നെയാണ്. അതായത് ഓരോ ദിവസവും 30 മില്യൺ ബാരൽസ് ഓഫ് ക്രൂഡ് ഓയിൽ വെറുതെ കിടക്കുകയാണ്. സാധാരണ ഇതൊരു സെൽഫ് ബാലൻസിങ് മെക്കാനിസമാണ്. ഈ സെൽഫ് ബാലൻസിങ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞെന്നിരിക്കുക. അതായത് ഡിമാൻഡ് കുറഞ്ഞു, അതുകൊണ്ട് ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു. പക്ഷേ സപ്ലൈ കുറക്കേണ്ട ആവശ്യമില്ല. കാരണം ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുമ്പം ഈ സാധാരണ ക്രൂഡ് ഓയിൽ യൂസ് ചെയ്യുന്ന ടൂറിസം ഇൻഡസ്ട്രി ആവട്ടെ, ഫ്ലൈറ്റ് ഇൻഡസ്ട്രി ആവട്ടെ, അവർക്കൊക്കെ ചെറിയ പൈസകൾക്ക് ക്രൂഡ് ഓയിൽ കിട്ടും. അപ്പോൾ അവർ പ്രൈസ് കുറക്കും. അവർ പ്രൈസ് കുറക്കുമ്പോൾ നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സ് അത് കൂടുതൽ യൂസ് ചെയ്യും. അപ്പോൾ ഡിമാൻഡ് കൂടും. അപ്പോൾ ഈ ഡിമാൻഡ് കൂടുന്നതോടുകൂടി സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സാധാരണ പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ പ്രൈസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ച് അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഡിമാൻഡ് തീരെയില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇവർ പ്രൊഡക്ഷൻ കുറക്കണം, അല്ലെങ്കിൽ പൈസ കുറക്കണം. അതല്ലേ, ഒന്ന് പ്രൊഡക്ഷൻ കുറക്കുന്നതല്ലേ ബുദ്ധി. കാരണം ഇവരെന്തിന് നെഗറ്റീവ് പ്രൈസ്, അതായത് ഇവർ നിങ്ങൾക്ക് പൈസ തന്നിട്ട് നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് ഓയിൽ വാങ്ങിപ്പിക്കണം. പക്ഷെ പ്രൊഡക്ഷൻ കുറക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ ഓയിൽ വെൽസൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് കുറേ എക്സ്പെൻസ് ഉണ്ട്. അതുമാത്രമല്ല ഭയങ്കര ടൈം കൺസ്യൂമിങ് കാര്യങ്ങളാണ്. കാരണം പല എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അത് അത്ര എളുപ്പമല്ല ഈ പ്രൊഡക്ഷൻ കുറക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ കുറക്കുക എന്നുള്ളതൊരു ഓപ്ഷനേ അല്ല. അതായത് ഓയിൽ വെൽസ് ഷട്ട് ഡൗൺ ചെയ്യാന്നുള്ളത് ഒരു ഓപ്ഷനേ അല്ല. അപ്പോൾ ഇവർക്ക് പ്രൊഡക്ഷൻ കുറക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പൈസ കുറക്കണം. പക്ഷേ പൈസ കുറച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. സാധാരണ ഒരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റൊക്കെ എക്സ്പയർ ആകുമ്പോൾ അത് വാങ്ങിക്കുന്നത് ഈ റിഫൈനറീസും ഈ എയറോസ്പേസ് കമ്പനീസൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഈ റിഫൈനറീസിനും എയറോസ്പേസ് കമ്പനിക്കും ഓയിൽ വേണ്ട. അവർക്ക് അധികം അത് സെല്ല് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ സാധാരണ ഈ കിട്ടുന്ന ഓയിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷേ സ്റ്റോർ ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അവർക്കൊരു കപ്പാസിറ്റിക്ക് മുകളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആർക്കും ഇത് ഈ ഓയിൽ സ്റ്റോർ ചെയ്യാൻ സ്പേസ് ഇല്ലാത്തപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സിന് ഈ ഓയിൽ ആർക്കെങ്കിലായിട്ട് കൊടുക്കണമല്ലോ. കാരണം അവർക്കും സ്പേസിനൊരു ലിമിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അമേരിക്കയിലെ ഏറ്റവും വലിയ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് ഒക്ലഹോമയിലെ കുഷിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഏകദേശം 76 മില്യൺ ബാരലിൻ്റെ കപ്പാസിറ്റി അവർക്കുള്ളൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഓൾറെഡി 55 മില്യൺ ബാരൽ ഓൾറെഡി അവിടെ സ്റ്റോർ ചെയ്ത് കിടക്കുകയാണ്. അതായത് 72% കപ്പാസിറ്റി ഓൾറെഡി ഫുള്ളാണ്. അവർ പറയുന്നത് ഇനിയുള്ളൊരു അടുത്തൊരു 2-3 ആഴ്ച കൊണ്ട് അവിടുത്തെ കപ്പാസിറ്റി ഫുള്ളും തീരുന്നതാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കമ്പനീസിന് സ്വന്തമായിട്ട് അത് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ വാങ്ങിക്കുന്ന ആൾക്കാർക്കും ഓൾറെഡി കപ്പാസിറ്റി ഫുള്ളായിരുന്നു, അവരാരും വാങ്ങിക്കുന്നില്ല. ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന കാരണം ഇവർക്കിത് എങ്ങനെയെങ്കിലും ആരെങ്കിലും കൊണ്ട് വാങ്ങിപ്പിക്കണം, എങ്ങനെയെങ്കിലും ആരെങ്കിലും കൊണ്ട് സ്റ്റോർ ചെയ്യിപ്പിക്കണം. അപ്പോൾ സ്റ്റോറേജ് ആണ് മെയിൻ ഇഷ്യൂ. അതുകൊണ്ടാണ് ഇവർ -37.63 ഡോളറിലേക്ക് ഇന്നലെ എത്തിയത്. അതായത് നിങ്ങളിത് എൻ്റെ ഈ സാധനം സ്റ്റോക്ക് പൈൽ കൊണ്ടുപോകും, ഞാൻ നിങ്ങൾക്ക് $37.63 തരാം, നിങ്ങളൊന്ന് എടുത്തുകൊണ്ട് പോകും, കാരണം ഇത് വെക്കാൻ സ്ഥലമില്ല. അതാണ് ഇന്നലെ സംഭവിച്ചത്. അതാണ് ക്രൂഡ് ഓയിൽ പ്രൈസ് ഇത്രയും കുറയാൻ കാരണം. ഇതിൻ്റെ അർത്ഥം വേൾഡിൽ എവിടെയും ഈ ഓയിൽ സ്റ്റോർ ചെയ്യാൻ സ്പേസ് ഇല്ല എന്നല്ല. കാരണം ഈ ഓയിൽ വാങ്ങിച്ച് മാത്രം പോരാ, അത് നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യണം, അത് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ പ്രൈസും കൂടി ആഡ് ചെയ്യുമ്പോൾ അത് നഷ്ടമാണെങ്കിൽ ആൾക്കാരത് വാങ്ങിക്കില്ല. അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. പക്ഷേ ഇന്നലെ സംഭവിച്ചത് മെയ് ഫ്യൂച്ചേഴ്സ് ഓഫ് വെസ്റ്റ് ടെക്സസ് ഇൻ്റർമീഡിയറ്റ് എന്ന അമേരിക്കൻ ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ മാത്രമാണ് സംഭവിച്ചത്. നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, അതായത് വേൾഡിലെ തന്നെ ഏകദേശം 70% രാജ്യങ്ങൾ യൂസ് ചെയ്യുന്ന ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ബ്രെൻഡ് ക്രൂഡ് ഓയിലാണ്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ അധികം ക്രാഷ് ആയിട്ടില്ല. ഇന്നലെ വെറും 5.8% ക്രാഷ് ആയിട്ട് $26.44 ഇന്നലെ അത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ജൂൺ ഫ്യൂച്ചേഴ്സ്, അതായത് ജൂണിൽ ഡെലിവറി ചെയ്യേണ്ട WTI ക്രൂഡ് ഓയിലിൻ്റെ വില ഇന്നലെ 18% കുറഞ്ഞിട്ട് $21.6 ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഓയിൽ ക്രാഷ് എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് മെയ്യിൽ ഡെലിവറി ചെയ്യേണ്ട ഓയിലിൻ്റെ പ്രൈസ് മാത്രമാണ്. കാരണം മാർച്ചിൽ കോൺട്രാക്ട് മെച്യൂറായ ഓയിലൊക്കെ ഇപ്പോൾ ഷിപ്പ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ ആ ഓയിലൊക്കെ ഏപ്രിലിൽ അവസാനം ആകുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ വരും. അപ്പോൾ കുറേ ഓയിൽ ഉണ്ടാവും, പക്ഷേ ഡിമാൻഡ് തീരെയില്ല. അത് കാരണം ആർക്കും ഓയിൽ വേണ്ട. അതാണ് ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം. നമ്മുടെ ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ബെഞ്ച് മാർക്കിലാണ്. അതുകൊണ്ട് നമുക്കിപ്പോഴും ആ ബ്രെൻഡ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലെ ക്രൂഡ് ഓയിൽ കിട്ടത്തുള്ളൂ, അല്ലാതെ WTI റേറ്റിലല്ല. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ്. ഓയിലിൻ്റെ ഡിമാൻഡ് ഒന്നും ഈ അടുത്ത കാലത്തൊന്നും കൂടാനുള്ള ചാൻസ് ഇല്ല കോവിഡ് സിറ്റുവേഷൻ കാരണം. അങ്ങനെയാണെങ്കിൽ സപ്ലൈ കുറക്കല്ലാതെ ഓയിൽ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേറൊരു വഴി ഉണ്ടോ എന്നുള്ളത് സംശയമാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ഒറ്റയടി കുറക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. പക്ഷെ സപ്ലൈ കുറക്കുക എന്നുള്ളതല്ലാതെ വേറൊരു വഴിയില്ലാത്ത കാരണം ദ ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് അതായത് ഒപെക് കഴിഞ്ഞ ആഴ്ച ഡെയിലി 10 മില്യൺ ബാരൽ ഓഫ് ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ കുറക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കറൻ്റ്ലി സർപ്ലസ് എന്ന് പറയുന്നത് 30 മില്യൺ ബാരൽസ് ഓഫ് ക്രൂഡ് ഓയിലാണ്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ 30 മില്യൺ ബാരൽസ് ഓഫ് ക്രൂഡ് ഓയിൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ 10 മില്യൺ എന്ന ഡെഫിസിറ്റ് എത്രത്തോളം ഉപകാരപ്പെടുന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് നെഗറ്റീവ് ആവുക എന്ന് പറയുന്നത് ആദ്യമായിട്ട് വേൾഡിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ഫോർ എക്സാമ്പിൾ ഈ അടുത്ത് 2015 കാനഡയിൽ പ്രൊപ്പേൻ്റെ വിലയും ഇതേപോലെ നെഗറ്റീവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ് വലിയ കമ്പനികൾ അത്ര തോതിൽ ബാധിക്കില്ലെന്ന് വേണം കരുതാൻ. പക്ഷേ ചെറിയ ഓയിൽ കമ്പനീസ്, ചെറിയ ചെറിയ ഓയിൽ ട്രേഡേഴ്സ് ഇവരൊക്കെ ഇത് സാരമായി ബാധിച്ചേക്കാം. കോവിഡ് സിറ്റുവേഷൻ എപ്പോഴാണ് ബെറ്റർ ആവുക എന്ന് നമുക്കറിയാത്ത കാരണം ഈ ഓയിൽ പ്രൈസ് എപ്പോഴാണ് സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ബെയറിഷ് മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ, അതായത് ഓയിൽ പ്രൈസ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ. എന്നിരുന്നാലും കഴിഞ്ഞ ഒരാഴ്ചത്തെ ഡേറ്റ നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ കുറവൊന്നുമില്ല. കാരണം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് $1.6 ബില്യൺ ആണ് ഓയിൽ മാർക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. ആൻഡ് ആസ് പെർ അനലിസ്റ്റ് 2020 Q3 ഒരു സെപ്റ്റംബർ ഒക്ടോബർ വരെയെങ്കിലും ഇപ്പോഴത്തെ ബെയറിഷ് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഒരു വിലയിരുത്തൽ. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, അതായത് എന്തുകൊണ്ടാണ് ക്രൂഡ് ഓയിൽ പ്രൈസ് നെഗറ്റീവായതെന്ന്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടോപ്പിക് ആയ കാരണം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഇച്ചിരി ഡിഫിക്കൽട്ടി ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത വല്ല കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ വേറൊരു വീഡിയോ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വരാം. നമുക്കെന്നാൽ നാളത്തെ ക്രൂഡ് ഓയിലിനെ കുറിച്ചിട്ടുള്ള വീഡിയോ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ തംസ് അപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഇതും വർക്ക് ചെയ്യും. ഇതുപോലത്തെ കൂൾ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ കാണാം.